ഫ്രണ്ട്സ്, സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ ഇന്നിവിടെ വന്നിട്ടുള്ളത് ഹൈദരാബാദി സ്റ്റൈലിലുള്ള ഒരു മട്ടൻ കറിയുടെ റെസിപ്പി ആയിട്ടാണ്. നേരെ വീഡിയോയിലേക്ക് പോകാം. ഞാനിവിടെ 1 കിലോ മട്ടൺ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഉപ്പും 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. മട്ടൻ്റെ ആ ഒരു സ്മെല്ല് പോകാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അതിനുശേഷം ഇത് നന്നായി കഴുകി വൃത്തിയാക്കി എടുക്കേണ്ടതാണ്. ഇനി ഇത് കഴുകി വൃത്തിയാക്കി എടുക്കാം. ഞാനിവിടെ മട്ടൻ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. രണ്ട് ടേബിൾ സ്പൂൺ തൈര് ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ ജീരകം, 2 ടേബിൾ സ്പൂൺ മുളക് പൊടി ഇവ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് മാരിനേറ്റ് ചെയ്യാൻ വേണ്ടി മാറ്റിവെക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് പുതിനയില ചേർത്ത് നന്നായി മിക്സ് ചെയ്യാം. ഹൈദരാബാദി കറികളുടെ ഒരു സ്പെഷ്യാലിറ്റിയാണ് പുതിനയില. അതിൻ്റെ ഫ്ലേവറാണ് ഇതിൻ്റെ മെയിനായിട്ടുള്ള ഒരു ടേസ്റ്റ്. ഇനി ഒരു പ്രഷർ കുക്കർ ചൂടാക്കി അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ ചൂടായി വരുന്ന സമയത്ത് ഗ്രാമ്പൂ, പട്ട, ഇലക്ക എന്നിവ ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുരുമുളക് പൊടി, പൊടിയോ അല്ലെങ്കിൽ ക്രഷ് ചെയ്തതോ ഇട്ട് കൊടുക്കാം. 2 ടേബിൾ സ്പൂണാണ് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി കൊത്തിയരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. അതുപോലെ 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി കൂടി ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. 2 പച്ചമുളക് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. 2 സവാള കൊത്തിയരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇവയുടെല്ലാം പച്ചമണം മാറുന്നത് വരെ വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് 3 തക്കാളി ചേർത്ത് കൊടുക്കാം. നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഇനി ഇതിലേക്ക് ഗരം മസാല ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ച മട്ടൺ ഇട്ട് കൊടുക്കാം. നന്നായി മിക്സ് ചെയ്തതിന് ശേഷം 1/2 കപ്പ് വെള്ളം ഒഴിച്ച് അടച്ച് വെച്ച് 6 വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കാം. മട്ടൺ കറി ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇതിൽ നിന്നിപ്പോൾ നല്ലവണ്ണം ഗ്രേവിയൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് വറ്റിച്ചെടുക്കാം. അങ്ങനെ ഹൈദരാബാദി മട്ടൺ കറി റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരല്പം മല്ലിയിലയും അതുപോലെ പുതിനയിലയും ചേർത്ത് കൊടുക്കാം. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്ത വീഡിയോയുമായി വരുന്നത് വരെ ബൈ. അസ്സലാമു അലൈക്കും.